ഹായ് ഫ്രണ്ട്സ്, എൽ ജി എസ് എക്സാം ബന്ധപ്പെട്ട് നമ്മളിന്ന് നോക്കുന്ന എൽ ജി എസ് 2010 പത്തനംതിട്ട ജില്ലയിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഈ ഒരു എക്സാമിന് ചോദിച്ച 100 ചോദ്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുകയും ചെയ്യുക. നമുക്കിതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. സരൺദ്വീപ് ഏതാണ്? ശ്രീലങ്ക. സരൺദ്വീപ് ശ്രീലങ്കയാണ്. വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം? വ്യാഴം. വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. MTL മൊബൈൽ ഫോൺ സർവീസ്? ഡോൾഫിൻ. MTL മൊബൈൽ ഫോൺ സർവീസാണ് ഡോൾഫിൻ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏത്? ഗോരഖ്പൂർ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമാണ് ഗോരഖ്പൂർ. ഇതിൻ്റെ സ്ഥാനം ഉടൻ തന്നെ നഷ്ടപ്പെടുന്നതായിരിക്കും. കർണാടകയിൽ ഒരു പുതിയതായിട്ടൊരു റെയിൽവേ പ്ലാറ്റ്ഫോം വരുന്നുണ്ട്, ഹുബ്ബാലി റെയിൽവേ സ്റ്റേഷൻ. അത് ഈ ഗോരഖ്പൂരിനെക്കാട്ടിയും വലിയ പ്ലാറ്റ്ഫോമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം. അതുവരെ ഇപ്പോൾ ഗോരഖ്പൂരാണ്. പുതുതായിട്ട് വരുന്നതിൻ്റെ പേര് കർണാടകയിലെ ഹുബ്ബല്ലി റെയിൽവേ സ്റ്റേഷൻ. ജലത്തിന് ഏറ്റവും സാന്ദ്രത കൂടുതൽ ഏത് ഊഷ്മാവിലാണ്? 4°C. ജലത്തിന് ഏറ്റവും സാന്ദ്രത കൂടുതൽ 4°C. അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്? സിലിണ്ട്രിക്കൽ ലെൻസ്. അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് സിലിണ്ട്രിക്കൽ ലെൻസ്. ധവള വിപ്ലവത്തിൻ്റെ പിതാവ്? വർഗീസ് കുര്യൻ. ധവള വിപ്ലവത്തിൻ്റെ പിതാവാണ് വർഗീസ് കുര്യൻ. മാതംഗലീല എന്തിനെക്കുറിച്ചുള്ള പുസ്തകമാണ്? ആന. മാതംഗലീല എന്ത് ആനയെക്കുറിച്ചുള്ള പുസ്തകമാണ്. കാഴ്ചശക്തി ഏറ്റവും കുറഞ്ഞ പക്ഷി? കിവി. കാഴ്ചശക്തി ഏറ്റവും കുറഞ്ഞ പക്ഷിയാണ് കിവി. ന്യൂസിലൻഡിൻ്റെ ദേശീയ പക്ഷി ഏതാണെന്ന് അറിയൂ? അറിയെങ്കിൽ മനസ്സിൽ ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത് നോക്കാം. ധൂമകേതുവിനെക്കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ ദൗത്യം? ഡീപ് ഇമ്പാക്റ്റ്. ധൂമകേതുവിനെക്കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ ദൗത്യമാണ് ഡീപ് ഇമ്പാക്റ്റ്. എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ്? SK പൊറ്റക്കാട്. എൻ്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാടിൻ്റെ ആത്മകഥയാണ്. ഖയാൽ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? രാജസ്ഥാൻ. ഖയാൽ എന്ത് രാജസ്ഥാനിലെ നൃത്തരൂപമാണ്. ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം സി. ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി. കുളച്ചൽ യുദ്ധം നടന്ന വർഷം? 1741. കുളച്ചൽ യുദ്ധം നടന്നത് 1741. പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം? മധുര. പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം മധുരയാണ്. പാലക്കാട് കോട്ട നിർമ്മിച്ചതാര്? ഹൈദരാലി. പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരാലി ആണ്. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം, ന്യൂസിലൻഡിൻ്റെ ദേശീയ പക്ഷി ഏതാണ്? കിവി. ന്യൂസിലൻഡിൻ്റെ ദേശീയ പക്ഷിയാണ് കിവി. കവിരാജൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ചക്രവർത്തി? സമുദ്രഗുപ്തൻ. കവിരാജൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ചക്രവർത്തിയാണ് സമുദ്രഗുപ്തൻ. രാജ്യസഭയുടെ ആദ്യത്തെ ചെയർമാൻ ആര്? SRadhakrishnan. രാജ്യസഭയുടെ ആദ്യത്തെ ചെയർമാനാണ് SRadhakrishnan. ഗൗതമ ബുദ്ധൻ്റെ ജന്മസ്ഥലം ഏത്? കപിലവസ്തു. ഗൗതമ ബുദ്ധൻ്റെ ജന്മസ്ഥലം കപിലവസ്തുവാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാംഗ്ലൂർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ ശാസ്ത്രജ്ഞൻ CV രാമനാണ്. ഈ അവാർഡ് ലഭിച്ച രണ്ടാമത്തെ ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ AJ അബ്ദുൽ കലാം. ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ ശാസ്ത്രജ്ഞനാണ് CV രാമൻ. ഈ അവാർഡ് ലഭിച്ച രണ്ടാമത്തെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ AJ അബ്ദുൽ കലാമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആര്? AO ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകനാണ് AO ഹ്യൂം.
1998 മെയ് 11 തീയതി ഇന്ത്യ ആണവപരീക്ഷണം നടത്തിയത് എവിടെയാണ്? പൊക്രാൻ. 1998 മെയ് 11 തീയതി ഇന്ത്യ ആണവപരീക്ഷണം നടത്തിയത് പൊക്രാനിലാണ്. ബ്രഹ്മസമാജ സ്ഥാപകൻ ആര്? രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ്. കേരളസിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി? പഴശ്ശിരാജ. കേരളസിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരിയായിരുന്നു പഴശ്ശിരാജ. പേപ്പർ കണ്ടുപിടിച്ചത് ഏത് രാജ്യക്കാരാണ്? ചൈനക്കാർ. പേപ്പർ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. 24 മണിക്കൂർ കൊണ്ട് ഭൂമി എത്ര ഡിഗ്രി കറങ്ങും? 360. 24 മണിക്കൂർ കൊണ്ട് ഭൂമി 360 ഡിഗ്രി കറങ്ങും. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ISTകണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയുടെ അടിസ്ഥാനത്തിൽ? 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ISTകണക്കാക്കുന്നത് 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്. മനുഷ്യശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. മനുഷ്യശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് ആരാണ്? റൂസോ. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് റൂസോ ആണ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, ഇത് പറഞ്ഞത് ആരെ? സുഭാഷ് ചന്ദ്രബോസ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം, ഇത് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസാണ്. പഞ്ചതന്ത്രത്തിൻ്റെ കർത്താവ് ആരെ? വിഷ്ണു ശർമ്മ. പഞ്ചതന്ത്രത്തിൻ്റെ കർത്താവ് വിഷ്ണു ശർമ്മ ആണ്. കേരളത്തിൽ അവസാനം രൂപീകരിച്ച ജില്ല ഏത്? കാസർഗോഡ്. കേരളത്തിൽ അവസാനം രൂപീകരിച്ച ജില്ല കാസർഗോഡാണ്. കാറൽ മാർക്സിൻ്റെ ജന്മസ്ഥലം എവിടെ? ജർമ്മനി. കാറൽ മാർക്സിൻ്റെ ജന്മസ്ഥലമാണ് ജർമ്മനി. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ പേരെന്ത്? കൊഴിഞ്ഞ ഇലകൾ. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ പേര് കൊഴിഞ്ഞ ഇലകൾ എന്നാണ്. ചന്തുമേനോൻ്റെ ഇന്ദുലേഖയിലെ നായികയുടെ പേരെന്ത്? മാധവി. ചന്തുമേനോൻ്റെ ഇന്ദുലേഖയിലെ നായികയുടെ പേര് മാധവി എന്നാണ്. എല്ലാ വർഷവും December 10 എന്തായിട്ടാണ് ആചരിക്കുന്നത്? മനുഷ്യാവകാശ ദിനം. എല്ലാ വർഷവും December 10 മനുഷ്യാവകാശ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. കേരള വാത്മീകി എന്നറിയപ്പെടുന്ന കവി? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള വാത്മീകി എന്നറിയപ്പെടുന്ന കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആര്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ദിൻ ഇലാഹി എന്ന മതം സ്ഥാപിച്ചത് ആര്? അക്ബർ. ദിൻ ഇലാഹി എന്ന മതം സ്ഥാപിച്ചത് അക്ബറാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യീകൃത ജില്ല? പാലക്കാട്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യീകൃത ജില്ലയാണ് പാലക്കാട്. എലിവിഷമായി ഉപയോഗിക്കുന്ന വസ്തു ഏത്? സിങ്ക് ഫോസ്ഫൈഡ്. എലിവിഷമായി ഉപയോഗിക്കുന്ന വസ്തുവാണ് സിങ്ക് ഫോസ്ഫൈഡ്. ഇന്ത്യൻ പാർലമെൻറ്റിലെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിലെ പരമാവധി കാലയളവ് എത്ര? 6 മാസം. ഇന്ത്യൻ പാർലമെൻറ്റിലെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിലെ പരമാവധി കാലയളവ് 6 മാസമാണ്. BCG എടുക്കുന്നത് ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ്? ക്ഷയം. BCG എടുക്കുന്നത് ക്ഷയരോഗത്തെ പ്രതിരോധിക്കാൻ ആണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ പെൻഷൻ പ്രായം എത്ര? 65 വയസ്സ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ പെൻഷൻ പ്രായം 65 വയസ്സാണ്. ഭാരതത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി സേവനമനുഷ്ഠിച്ച കേരളീയൻ ആരെ? TN ശേഷൻ. ഭാരതത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി സേവനമനുഷ്ഠിച്ച കേരളീയനാണ് TN ശേഷൻ. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? തൃശൂർ. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം തൃശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം? ചെമ്പഴന്തി. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തിയാണ്.
അമേരിക്കയുടെ 46-ാമത്തെ പ്രസിഡന്റ് ആരെയാണ്? ജോ ബൈഡൻ. ഇപ്പോഴത്തെ പ്രസിഡന്റായ ജോ ബൈഡനാണ് അമേരിക്കയുടെ 46-ാമത്തെ പ്രസിഡന്റ്. ഇന്ത്യൻ നേവൽ അക്കാദമിയുടെ ആസ്ഥാനം ഏഴിമല. ഇന്ത്യൻ നേവൽ അക്കാദമിയുടെ ആസ്ഥാനം ഏഴിമലയാണ്. നേവൽ ബേസിൻ്റെ ആസ്ഥാനമാണ് കൊച്ചി. ജീവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകം ആവാസ വ്യവസ്ഥ. ജീവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് ആവാസ വ്യവസ്ഥ. ഫോസിലുകളെക്കുറിച്ചുള്ള പഠനം പാലിയൻ്റോളജി. ഫോസിലുകളെ കുറിച്ചുള്ള പഠനമാണ് പാലിയൻ്റോളജി. ശൂന്യാകാശ യാത്രികർ ശ്വസന ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ഹരിത സസ്യം ക്ലോറല്ല. ശൂന്യാകാശ യാത്രികർ ശ്വസന ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ഹരിത സസ്യമാണ് ക്ലോറല്ല. രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ കെ. രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ കെ. ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവ് ഗ്രിഗർ മെൻഡൽ. ജനിതകശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഗ്രിഗർ മെൻഡൽ. ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് ലഭിക്കാത്ത വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ഡി. ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്ന് ലഭിക്കാത്ത വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. ഊർജത്തിൻ്റെ കറൻസി എന്നറിയപ്പെടുന്നത് എ ടി പി. ഊർജത്തിൻ്റെ കറൻസി എന്നറിയപ്പെടുന്നത് എ ടി പി ആണ്. 2019 രസതന്ത്ര നോബൽ സമ്മാനം നേടിയ ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ. 2009 രസതന്ത്ര നോബൽ സമ്മാനം നേടിയ ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ. എന്താണ് നെഫ്രോളജി? വൃക്കകളെ പറ്റിയുള്ള പഠനം. നെഫ്രോളജി എന്നാൽ വൃക്കകളെക്കുറിച്ചുള്ള പഠനമാണ്. പ്രകാശത്തിൻ്റെ വേഗത എത്ര? 300,000 km/s. പ്രകാശത്തിൻ്റെ വേഗത 300,000 km/s. ഈച്ചകൾ പരത്തുന്ന ഒരു രോഗം കോളറ. ഈച്ചകൾ പരത്തുന്ന ഒരു രോഗമാണ് കോളറ. ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? യുറേനിയം. ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് യുറേനിയം. ടൈഫസ് പരത്തുന്ന ജീവി പെൻ. ടൈഫസ് പരത്തുന്ന ജീവിയാണ് പെൻ. 1 acre is equal to -hectare. 0.4047 hectare. 1 acre എന്ന് പറയുന്നത് 0.4047 hectare ആണ്. ഒരാൾ 600 meter ദൂരം 5 minutes കൊണ്ട് നടക്കുന്നുവെങ്കിൽ മണിക്കൂറിൽ അയാളുടെ വേഗം എത്ര കിലോമീറ്റർ ആണ്? വേഗം അല്ലെങ്കിൽ സ്പീഡ് സീക്കൽ ടു ദൂരം ബൈ സമയമാണ്. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് മണിക്കൂറിൽ എത്ര കിലോമീറ്റർ എന്നാണ്. അപ്പം സമയം മണിക്കൂറിൽ വേണം, ദൂരം കിലോമീറ്ററിൽ വേണം. ഇവിടെ ദൂരം 600 meter എന്നാണ് വന്നിരിക്കുന്നത്. 600-നെ കിലോമീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് ദൂരം 600/1000. ഇതാണ് 600 meter കിലോമീറ്ററിലേക്ക് മാറ്റിയത്. ഇനി സമയം. സമയം ഇവിടെ 5 minute എന്നാണ് വന്നിരിക്കുന്നത്. 5 minute എന്നതിനെ മണിക്കൂറിലേക്ക് മാറ്റണം. അതിനുവേണ്ടി 5/60 ചെയ്താൽ മതി. ഇപ്പോൾ ഇത് കിലോമീറ്ററിലായി, ഇത് ഹവറിലുമായി. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഇത് ചെയ്യാൻ വേണ്ടി 600/1000 ഇതിനെ ഹരിക്കാൻ വേണ്ടി തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അതായത് 60/5. ഇനി നോക്കാം. ഈ പൂജ്യം വെട്ടിപ്പോയി. ഈ പൂജ്യം വെട്ടിപ്പോയി. ബാക്കിയുള്ളത് 6×6/5 36/5. 36/5. 7×5 = 35. ശിഷ്ടം 1. 1 പോലെ ഒരു പൂവിൻ്റെ കൊടുത്തു, പൂജിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 10 × 2 7.2. ഓപ്ഷൻ സി 7.2. ഒരു ക്ലോക്കിൽ എത്ര മിനിറ്റ് കഴിയുമ്പോഴാണ് രണ്ട് സൂചികളും ഒന്നിക്കുന്നത്? ഓർത്തിരിക്കുക, 65×5/11 min. ഒരു ക്ലോക്കിൽ 65×5/11 min കഴിയുമ്പോഴാണ് രണ്ട് സൂചികളും ഒന്നിക്കുന്നത്. തുടർച്ചയായ 6 പൂർണ്ണസംഖ്യകളുടെ തുക 195 എങ്കിൽ അവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? ഇത് ഞാനൊരു രീതിയിൽ ചെയ്യാം.
അതേ രീതി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾക്കറിയുന്ന എളുപ്പമുള്ള രീതി ഏതാണോ അത് ഫോളോ ചെയ്യുക. ഇതിലും എളുപ്പമുള്ള രീതിയിലുണ്ടെങ്കിൽ അതാഴെ കമൻ്റ് ചെയ്യുക. തുടർച്ചയായ 6 പൂർണ്ണസംഖ്യകൾ. അപ്പോൾ ഇതിൽ ആദ്യത്തെ സംഖ്യ എക്സ് എന്നെടുക്കാം. അടുത്ത സംഖ്യ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ആയിരിക്കും. അതിൻ്റെ അടുത്ത സംഖ്യ എക്സ് പ്ലസ് 2 ആയിരിക്കും. അതിൻ്റെ അടുത്ത് എക്സ് പ്ലസ് 3, എക്സ് പ്ലസ് 4, എക്സ് പ്ലസ് 5 ആയിരിക്കും. ഇതായിരിക്കും ആ 6 സംഖ്യകളും. ഇതിൻ്റെ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ തുക 195 ആണ്. പ്ലസ് 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 ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 195 കിട്ടും. ഇനി നമുക്കൊന്ന് കൂട്ടി നോക്കാം. എക്സിൻ്റെ എണ്ണം നോക്കാം. 1, 2, 3, 4, 5, 6. 6 എക്സ് ഉണ്ട് പ്ലസ് 1, 2. 1, 2, 3. 3, 3, 6. 6, 4, 10. 10, 5, 15. സീക്വൽ ടു 195. 6x സീക്വൽ ടു ഈ 15-നപ്പുറത്തേക്ക് കൊണ്ടുവരാം. 195 - 15 സീക്വൽ ടു 195 - 15 കുറച്ചാൽ 180. അപ്പോൾ 6x സീക്വൽ ടു 180 എന്ന് കിട്ടി. എക്സ് സീക്വൽ ടു 180/6 എന്ന് കിട്ടും. 18-നെ 6 കൊണ്ട് ഹരിച്ചാൽ 3, 1, 0, 30. അപ്പോൾ എക്സ് സീക്വൽ ടു 30 എന്ന് കിട്ടി. ഈ 30 അല്ല ഇതിൻ്റെ ആൻസർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ സംഖ്യ എന്നാണ്. നമ്മളെ ഏറ്റവും വലിയ സംഖ്യ എക്സ് പ്ലസ് 5 ആണ്. അപ്പോൾ 30 + 5 = 35. ഓപ്ഷൻ സി 35. ഒരാളുടെ ശമ്പളം 10% കൂട്ടി. സ്ഥാപനത്തിന് മാന്ദ്യം വന്നപ്പോൾ അടുത്ത വർഷം 10% കുറച്ചു. അപ്പോൾ അദ്ദേഹത്തിന് പഴയ ശമ്പളത്തേക്കാൾ 1% കുറഞ്ഞ തുക കിട്ടും. അത് തുല്യമായിരിക്കില്ല. 10% കൂട്ടി 10% കുറയ്ക്കുകയാണെങ്കിൽ തുല്യമായിരിക്കില്ല. നമുക്ക് നോക്കാം. 100 രൂപയാണ് അയാളുടെ ശമ്പളം എന്ന് വിചാരിക്കുക. 100-ന്റെ 10% കൂട്ടി ഫസ്റ്റ്. 10/100. 0, 0, 0, 0, 10. ആദ്യത്തെ 100 + 10% കൂടുതൽ. അപ്പോൾ 100 + 10 = 110. ഇപ്പോൾ അയാളുടെ ശമ്പളം 110 രൂപയാണ്. പിന്നെ മാന്യം വന്നപ്പോൾ അയാളുടെ 10% കുറച്ചു. 10/100. 0, 0, 0, 0, 11. അതായത് അയാൾക്ക് 110 രൂപ ശമ്പളമുണ്ട്. അതിൽ 10% കുറച്ചു. 10% എന്ന് പറയുന്നത് 11 രൂപയാണ്. കുറച്ചാൽ 99 രൂപ. ആദ്യയാളുടെ ശമ്പളം 100 ആയിരുന്നു. പിന്നെ 10% കൂട്ടിയപ്പോൾ 110 ആയി. പിന്നെ 10% കുറച്ചപ്പോൾ 99 ആയി. അപ്പോൾ 1 രൂപ കുറഞ്ഞു കിട്ടും. അപ്പോൾ 1% കുറഞ്ഞു കിട്ടും. പഴയ ശമ്പളത്തേക്കാൾ 1% കുറഞ്ഞ തുകയായിരിക്കും കിട്ടുന്നത്. ഇതിങ്ങനെ 100 എടുക്കുന്നതുകൊണ്ട് നമുക്ക് ശതമാനവും കണക്കും ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഓട്ടോറിക്ഷ ചാർജ് ആദ്യത്തെ 1.5 കിലോമീറ്ററിന് 10 രൂപയാണ്. തുടർന്നുള്ള ഓരോ കിലോമീറ്ററും 6 രൂപയെങ്കിൽ 7.5 കിലോമീറ്റർ യാത്രയ്ക്ക് കൂലി എന്ത്? ആകെയുള്ളത് 7.5 കിലോമീറ്ററാണ്. അതിൽ ആദ്യത്തെ 1.5 കിലോമീറ്ററിന് 10 രൂപ. ആദ്യത്തെ 1.5 അതിന് 10 രൂപ. ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ 7.5 എന്ന് 1.5 പറഞ്ഞാൽ 6.5 പൂജ്യമായി. 7 എന്ന് 1 പറഞ്ഞാൽ 6. ബാക്കിയുള്ളത് 6 കിലോമീറ്ററാണ്. ബാക്കിയുള്ള ഓരോ കിലോമീറ്ററും 6 രൂപയാണ്. അപ്പോൾ 6 കിലോമീറ്ററിന് 6 × 6 = 36. 10ഉം 36ഉം. 6, 4, 46. ഓപ്ഷൻ ഡി 46 രൂപ. മണിക്കൂറിൽ 54 കിലോമീറ്റർ/വേഗതയിൽ സഞ്ചരിക്കുന്ന 120 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ എത്ര സമയം കൊണ്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റ് ക്രോസ് ചെയ്യും? ഇവിടെ നമുക്ക് വേഗത തന്നിട്ടുണ്ട്, 54 കിലോമീറ്റർ/ഹവർ. പിന്നെ 120 മീറ്റർ നീളമുള്ള ട്രെയിൻ. അപ്പോൾ ദൂരം 120 മീറ്റർ എന്നെടുക്കാം. ഇവിടെ നമുക്ക് മീറ്ററാണ് തന്നിരിക്കുന്നത്, ഇവിടെ കിലോമീറ്റർ/ഹവറും. അപ്പോൾ അതിനെ തിരിച്ച് മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. അതിനുവേണ്ടി 54 × 5/18 ചെയ്താൽ മതി. 54 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 3, 3 × 5 = 15. അപ്പോൾ 15 മീറ്റർ/സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടി. പിന്നെ 120 മീറ്ററും. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എത്ര സമയം കൊണ്ട് ഇലക്ട്രിക് പോസ്റ്റ് മറികടക്കും. സമയമാണ് ചോദിച്ചിരിക്കുന്നത്. സമയം സീക്വൽ ടു ദൂരം വൈ വേഗതയാണ്. ഇവിടെ ദൂരം എന്ന് പറയുന്നത് 120, സമയം എന്ന് പറയുന്നത് 15. നമുക്ക് 5 കൊണ്ട് ഹരിച്ചു നോക്കാം. ഇവിടെ 3
പന്ത്രണ്ടിൽ രണ്ട്, ശിഷ്ടം രണ്ട്, ഇരുപതിൽ നാല്, 24/3 8. ഓപ്ഷൻ എ 8 സെക്കൻഡ്. ഇവിടെ കിലോമീറ്റർ പെർ ഹവറാണ്, അതിന് നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അതിനുവേണ്ടി 5/18 കൊണ്ട് ഗുണിച്ചു. പിന്നെ സമയം കാണാനുള്ള ഇക്വേഷനാണ് ദൂരം ബൈ വേഗത. 5 രൂപയുടെ 15 സ്റ്റാമ്പിനും 50 പൈസയുടെ 30 കാർഡിനും കൂടി വിലയെന്ത്? 5 രൂപയുടെ 15 സ്റ്റാമ്പും 50 പൈസയുടെ 30 കാർഡും. 5 × 15, 15 × 5, 5×5 = 25, ശിഷ്ടം 2, 1×5 5×2 = 7, പിന്നെ 50 പൈസ × 30, അതായത് 1/2 × 30, 15. അപ്പോൾ 75 + 15 = 90. ഓപ്ഷൻ ഡി 90 രൂപ. ഒരു ജോലി 4 പേർ 12 ദിവസം കൊണ്ട് ചെയ്യും എങ്കിൽ 6 പേർ എത്ര ദിവസം കൊണ്ട് ചെയ്യും? (n1, d1) = (n2, d2). നമ്മൾ ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ നോക്കിയതാണ്. ഇവിടെ (n1, d1) എന്ന് പറയുന്നത് 4 × 12 = (n2) എന്ന് പറയുന്നത് 6. d2 കണ്ടുപിടിക്കണം. അപ്പോൾ d2 = (4×12/6). ഈ 6ഉം 12ഉം 2 ആയി. 4×2 = 8. ഓപ്ഷൻ 8 ദിവസം. 120 രൂപ 2:3 എന്ന തോതിൽ റാണി, ഗോപൻ എന്നിവർക്ക് നൽകുന്നു. റാണിക്ക് എത്ര രൂപ കിട്ടും? റാണിക്ക് റാണിയുടെ അംശബന്ധം 2 ആണ്, ഗോപൻ്റെ 3ഉം. ഇനി അങ്ങനെ ചെയ്യാൻ നോക്കാം. 1200 രൂപയാണുള്ളത്. ഈ അംശബന്ധത്തിലെ രണ്ട് തുകകൾ നമ്മൾ കൂട്ടുക. 2 + 3 = 5. പിന്നെ റാണിക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റാണിയുടെ തുക 2. ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം കിട്ടും. 12 × 5 വരച്ച് കഴിഞ്ഞാൽ 2 = 2, 20 × 4 = 0. 240 × 2, 2×2 = 4, 4×4 = 8, 0. 480 രൂപ. ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ ആര്? P.N. പണിക്കർ. ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനാണ് P.N. പണിക്കർ. തമിഴ് വ്യാകരണ ഗ്രന്ഥം തോൽക്കാപ്പിയം. തമിഴ് വ്യാകരണ ഗ്രന്ഥമാണ് തോൽക്കാപ്പിയം. ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏത്? മക്മോഹൻ ലൈൻ. ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് മക്മോഹൻ ലൈൻ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് ആര്? V.T. ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പുസ്തകത്തിൻ്റെ കർത്താവാണ് V.T. ഭട്ടതിരിപ്പാട്. 1897 കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. 1897 കോൺഗ്രസിൻ്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം? ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണഘടന തുടങ്ങിയ ദിവാൻ ആര്? C.P. രാമസ്വാമി അയ്യർ. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണഘടന തുടങ്ങിയത് C.P. രാമസ്വാമി അയ്യരാണ്. ഇന്ത്യയിൽ ആദ്യമായി ജനസംഖ്യ കണക്കെടുപ്പ് തുടങ്ങിയത് എപ്പോൾ? 1881. ഇന്ത്യയിൽ ആദ്യമായി ജനസംഖ്യ കണക്കെടുപ്പ് തുടങ്ങിയത് 1881. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ദാമോദർ നദി. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ നദി. ഗംഗാനദിയെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേര്? പത്മ. ഗംഗാനദിയെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ് പത്മ എന്നത്. ഇന്ത്യയുടെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? മൗലിക അവകാശങ്ങൾ. ഇന്ത്യയുടെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് മൗലിക അവകാശങ്ങളെയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ആര്? ഡോ.K.G. അടിയോടി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളിയാണ് ഡോ.K.G. അടിയോടി. ശബ്ദത്തെ വൈദ്യുത വ്യതിയാനങ്ങളാക്കി മാറ്റുന്ന ഉപകരണം മൈക്രോഫോൺ. ശബ്ദത്തെ വൈദ്യുത വ്യതിയാനങ്ങളാക്കി മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ബാരോമീറ്റർ. കേരളത്തിലെ ഏക പാമ്പുവേഷ കേന്ദ്രം ഏത് ജില്ലയിലാണ്? കാസർഗോഡ്.
കേരളത്തിലെ ഏക പാമ്പുവിഷ കേന്ദ്രം കാസർഗോഡ് ജില്ലയിലാണ്. ഇന്ത്യയിലാദ്യത്തെ വനിത സുപ്രീം കോടതി ജസ്റ്റിസ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഇന്ത്യയിലാദ്യത്തെ വനിത സുപ്രീം കോടതി ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പ്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിച്ച വർഷം 1986. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിച്ച വർഷം 1986. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി. സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷനാണ് മുഖ്യമന്ത്രി. മദ്യപാനത്തിൻ്റെ ദോഷം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവയവം കരൾ. മദ്യപാനത്തിൻ്റെ ദോഷം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവയവമാണ് കരൾ. ചിക്കാഗോ സർവോദ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ സന്യാസി ആര്? സ്വാമി വിവേകാനന്ദൻ. ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ സന്യാസിയാണ് സ്വാമി വിവേകാനന്ദൻ. കേരളത്തിൽ കുടുംബശ്രീ ആരംഭിച്ച വർഷം 1998. കേരളത്തിൽ കുടുംബശ്രീ ആരംഭിച്ചത് 1998. ഐക്യരാഷ്ട്രസഭയുടെ യൂറോപ്യൻ ആസ്ഥാനം ഏത്? ബ്രസൽസ്. ഐക്യരാഷ്ട്രസഭയുടെ യൂറോപ്യൻ ആസ്ഥാനം ബ്രസൽസാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരമെല്ലാം എല്ലാവരുടെ മനസ്സിലുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലുണ്ടോ എന്നത് നോക്കാൻ വേണ്ടി ഒരു മോക്ക് ടെസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക.